നമസ്കാരം. എന്നും ദേശവിരുദ്ധ നിലപാടുകളിലൂടെ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെന്ന് ആർ എസ് എസിൻ്റെ മുതിർന്ന പ്രചാരകനും പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജകനുമായ ജെ നന്ദകുമാർ. തത്വമയി ന്യൂസിൻ്റെ കൂടിക്കാഴ്ച പരിപാടിയിൽ പങ്കെടുത്ത് തുറന്ന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യയശാസ്ത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ എന്നും രാജ്യവിരുദ്ധ നിലപാടുകളാണ് ഈ പാർട്ടി കൈക്കൊണ്ടിട്ടുള്ളത്. ഇന്നിപ്പോൾ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായി കൂടിച്ചേർന്നുകൊണ്ട് ഇവർ പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല സന്ദർഭങ്ങളിലും ദേശീയ രാഷ്ട്രീയത്തിൽ ദേശീയ കക്ഷികൾക്ക് പ്രാമുഖ്യം കിട്ടുമോ എന്ന സംശയം കൊണ്ട് കോൺഗ്രസ്സും, ഞാനതും പറയുകയാണ്, രണ്ടു കൂട്ടരും ഒരുമിച്ച് ഉണ്ടാക്കി തീർത്ത ഒരു അന്തരീക്ഷമാണ് ദേശീയ യഥാർത്ഥ ദേശീയതയ്ക്കെതിരായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതെന്നും ഉണ്ടായിട്ടുണ്ട്, അത് സമീപകാലത്തല്ല, ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചൈനീസ് യുദ്ധ സമയത്ത് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നമ്മുടെ കേരളത്തിലാണ് ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ തന്നെ പരിശ്രമം നടത്തിയിട്ടുള്ളത്. എനിക്ക് സത്യത്തിൽ എസ് രാമചന്ദ്രൻപിള്ളയുടെ പ്രതികരണത്തിൽ വലിയ അത്ഭുതമോ ആശ്ചര്യമോ ഒന്നും തോന്നുന്നില്ല. ദാറ്റ് ഈസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇറ്റ്സെൽഫ് ഈസ് ആൻ ആൻറ്റി നാഷണൽ പാർട്ടി. ടേക്ക് ഇറ്റ് ഫ്രം മീ. ഇറ്റ് ഈസ് ടു ബി ബാൻഡ് റൈറ്റ് അറ്റ് ദിസ് മോമെൻറ്റ്. ഈ നിമിഷം നിരോധിക്കേണ്ടുന്ന ഭരണഘടനാ വിരുദ്ധമായൊരു പാർട്ടിയാണ് അതിപ്പോൾ. കാലങ്ങളായി അവരുടെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നോക്കൂ, ഭാരതം ഞങ്ങളുടെ അമ്മനാടല്ല എന്ന് പറഞ്ഞ് ഭാരതത്തിൽ നിന്ന് ഹിജറത്ത് ചെയ്തു പോയ ഭാരതവിരുദ്ധരെ അഫ്ഗാനിസ്ഥാനിൽ കടന്നു കയറാൻ കഴിയാതെ അവിടുത്തെ പട്ടാളം വെടിവെച്ച് ഓടിച്ചപ്പോൾ അതിൽ നിന്ന് മരിക്കാതെ രക്ഷപ്പെട്ട കുറച്ചാൾക്കാർ ചേർന്നാണ് താഷ്കണ്ടിൽ ഈ പാർട്ടി ഉണ്ടായത് തന്നെ. അപ്പോൾ പിറവിയിലേ അറിയാം ഇതിൻ്റെ രാഷ്ട്രവിരുദ്ധ മനോഭാവം. അടുത്തിടെ കേരളത്തിലുണ്ടായ അക്രമ സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, സി പി എമ്മിനെ മുൻനിർത്തി ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണ്. കാര്യം ഇവരുടെ ആക്രമണ രീതി കണ്ടാൽ തന്നെ മനസ്സിലാകാം, നായ വെട്ടി പരിശീലിച്ചും അതുപോലുള്ള ശൈലികൾ സ്വീകരിച്ചു വന്ന ഇവരുടെ ആ ഒരു ആക്രമണ സ്വഭാവം, അത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിച്ച ഹിന്ദു നേതാക്കളുടെ അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കളുടെ ഒക്കെ ആക്രമണത്തിൽ അത് വ്യക്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ പങ്ക്, ഈവൻ ടെറർ മണി വാസ് ഇൻവോൾവ്ഡ് ഇൻ ഓൾ ദോസ് പൊളിറ്റിക്കൽ കില്ലിംഗ്, എസ്പെഷ്യലി ഇവൻ ആർ എസ് എസ് ആൻഡ് ബി ജെ പി വാസ് ദ ടാർജറ്റ്. അത് വളരെ ക്ലിയറാണ്, ടെറർ മണി ഇൻവോൾവ്ഡ് ആണ്, ടെററിസ്റ്റുകൾ ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ മേ ബി ബിക്കോസ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലം രാഷ്ട്രീയ സ്വയംസേവ സംഘവും മറ്റ് സംഘടനകളും അഖില ഭാരതീയ തലത്തിൽ ഈവൻ എബ്രോഡ് പോലും കമ്മ്യൂണിസ്റ്റ് ആക്രമണത്തെക്കുറിച്ചുള്ള പ്രചരണം നടത്തി. ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് തന്നെ പോപ്പുലർ ഫ്രണ്ട് ആക്രമണത്തിലേക്ക് വന്നു. ഇപ്പോൾ രഞ്ജിത് ശ്രീനിവാസിൻ്റെ കാര്യത്തിലായാലും ബാക്കി ആക്രമണങ്ങളിലൊക്കെ ആണെങ്കിലും നമ്മളത് കാണുന്നു. സഞ്ജിത്തിൻ്റെ ആക്രമണത്തിലായാലും നമ്മളത് കാണുന്നു. പക്ഷേ കുറച്ചു കാലം മുമ്പ് സി പി എമ്മിൻ്റെ പേരിൽ നടന്ന ആക്രമണങ്ങളിൽ പലയിടത്തും ഈ സമാനത നമുക്ക് കാണാം. മുഖം വികൃതമാക്കൽ, കഴുത്ത് വെട്ടി മാറ്റൽ, അതിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് പട്ടികളെ നായ്ക്കളെ വെട്ടി കൊല്ലുക, ഈ കാര്യങ്ങളിലൊക്കെ സമാനത കാണും. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സംഘത്തിൻ്റെ പയ്യന്നൂർ ജില്ലാ കാര്യാലയ ആക്രമണം നടന്നു. പറഞ്ഞത് സി പി എം ആക്രമിച്ചു എന്നാണ്. ശരിയാണ്, സി പി എം ആണത് ആസൂത്രണം ചെയ്തത്. പക്ഷേ അയൽവക്കത്തുള്ള ആളുകളെല്ലാം പറഞ്ഞത് അവർക്ക് പരിചയമുള്ള തൊട്ടപ്പുറത്തെ സി പി എമ്മുകാരെക്കാൾ കൂടുതൽ അതിനകത്തുണ്ടായിരുന്ന അപരിചിതരായ അന്യോന്യം ഇസ്ലാമിക നാമധേയങ്ങളിൽ വിളിച്ചുകൊണ്ടിരുന്ന ചില ചെറുപ്പക്കാരായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത് നമുക്ക് കാണാം. ഇത്തരത്തിൽ രാജ്യവിരുദ്ധ നിലപാടുകൾ കൈക്കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ജെ നന്ദകുമാർ പറഞ്ഞു. ഈയൊരു അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം ഈ വരുന്ന 26-ാം തീയതി, അതായത് റിപ്പബ്ലിക് ദിനത്തിൽ വൈകുന്നേരം 7 മണിക്ക് തത്വമയി നെറ്റ്വർക്കിൽ സംപ്രേഷണം ചെയ്യും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.